ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുകയാണ്. ബി ജെ പിയും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും എല്ലാം ഭരണം പിടിക്കാനുള്ള സകല വഴികളും പയറ്റുകയാണ്. ഇതിനിടയിലാണ് ബി ജെ പിക്ക് കഷ്ടകാലം വരാൻ സാധ്യതയുള്ള രീതിയിൽ ഒരാൾ രംഗത്തെത്തിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ബോളിവുഡ് താരം കങ്കണ റണാവത്താണ്. തനിക്ക് ഒരു പാർട്ടിയും ഇല്ലെന്നും താൻ ജനാധിപത്യവാദികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ ഉത്തർപ്രദേശിൽ എത്തുമെന്നാണ് കങ്കണ പറയുന്നത്. കങ്കണയുടെ ഒരു രാഷ്ട്രീയ രീതി അനുസരിച്ച് കങ്കണ ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്താൻ താൻ എത്തുമെന്നാണ് കങ്കണ വ്യംഗ്യമായി നാട്ടുകാരെ അറിയിക്കുന്നത്. ഇത് കേട്ട് മിക്കവാറും യു പിയിലെ ബി ജെ പി നേതാക്കളാകെ വരണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കങ്കണ റണാവട്ട് വാ തുറന്നാൽ പറയുന്നത് എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. എന്താണ് അവർ പറയുന്നതെന്ന് പോലും അവർക്ക് ഒരു ധാരണയില്ലാത്ത രീതിയിലാണ് രാഷ്ട്രീയം പറയുന്നത്. രാഷ്ട്രീയം എന്നാൽ ചുക്കോ ചുണ്ണാമ്പോ എന്നറിയില്ലാത്ത കങ്കണ റണാവത്ത് വരുത്തി വയ്ക്കുന്ന വീണകൾ, അതിനെല്ലാം ഇവരുടെ വാക്കുകൾക്ക് ബി ജെ പി ആയിരിക്കും അതിൻ്റെ വില കൊടുക്കേണ്ടി വരിക എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സന്ദർശിച്ച കങ്കണ അവിടെയും വിട്ടില്ല. അവിടുത്തെ പല സ്ഥലങ്ങളും സന്ദർശിച്ച ശേഷം ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഈദ് ഗാഹാണുള്ളതെന്നും ഇതാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം, ജന്മഗൃഹം ഇരുന്ന സ്ഥലമെന്നും എല്ലാം പുതിയ വിവാദവും കൂടെ ഉയർത്തിവിട്ടതിന് ശേഷമാണ് അവിടെ നിന്ന് സ്ഥലം വിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർഷക സൗഹൃദവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസ്താവനകളാണ് കങ്കണ നടത്തിയത്. ഇവർ കർഷകർ, സമരം ചെയ്യുന്ന കർഷകർ ഖാലിസ്ഥാൻവാദികളാണെന്ന് വരെ, തീവ്രവാദ ബന്ധമുള്ളവരാണെന്ന് വരെ കങ്കണ പറഞ്ഞു വെച്ച്. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാരഥന്മാരെ കുറിച്ചും കങ്കണ നടത്തിയ പരാമർശങ്ങൾ ഏറെ വിവാദമായിരുന്നു. ഏതായാലും കർഷകർക്കെതിരെ ഇത്രയും മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയ കങ്കണയെ കർഷകർ വെറുതെ വിട്ടില്ല. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ ഒരു കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കങ്കണയെ കർഷകരുടെ സംഘം തടഞ്ഞു നിർത്തി കങ്കണയെ മാപ്പ് പറയിച്ചിട്ട് അവരോടൊന്ന് വിട്ടുള്ളൂ. പക്ഷേ ഇപ്പം കങ്കണ പറയുന്നത് താൻ മാപ്പൊന്നും പറഞ്ഞിട്ടില്ല, വളരെ ഭംഗിയായ കർഷകരോട് വളരെ സ്നേഹത്തോടെ പെരുമാറി അവരെന്നെ വിട്ടയച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥം സംഭവിച്ചത് എന്താണെന്നുള്ള ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് കങ്കണയ്ക്ക് അവിടെ പോകാൻ കഴിഞ്ഞത്. കങ്കണയുടെ ഏറ്റവും വലിയ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും TV പ്രക്ഷേപണത്തിൽ ഈ രാജ്യത്ത് ജനങ്ങളോട് മാപ്പ് ചോദിച്ചിരിക്കുന്നു. പിന്നെ കങ്കണയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് നോക്കുന്നത്. കങ്കണയും മാപ്പ് പറഞ്ഞ് തന്നെയാണ് അവിടെ നിന്ന് തടിതപ്പിയത്. അതിനിടെ യു പിയിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ BJP സർക്കാർ തിരിച്ചു വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രസ്താവിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഒരു സംശയമില്ലാ കാര്യത്തിൽ, വേറെ ആര് വന്നാലും BJP കാര്യം വളരെ സുരക്ഷിതമാണ്, ഞങ്ങൾ എന്ത് വില കൊടുത്തും വിജയിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ്. ഇപ്പോൾ നിരന്തരമായി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശിലെ വിവിധ ചടങ്ങുകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഉത്തർപ്രദേശിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൻ തുകയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. അവിടുത്തെ ഹൈവേകളുടെ വികസനത്തിന് മാത്രം 60,000 കോടി രൂപയോളമാണ് മാറ്റിവെച്ചത്. ഇങ്ങനെ വിവിധ പദ്ധതികളോടുകൂടെ, അതുപോലെ തന്നെ അവിടുത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളം ഉത്തർപ്രദേശിൽ വരുന്നു തുടങ്ങി വൻ വാഗ്ദാനങ്ങളാണ് ഈ കർഷകരുടെ രോഷത്തിൽ നിന്നും തടിതപ്പാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കങ്കണ റണാവത്തിൻ്റെ വരവ് തങ്ങൾക്ക് അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ. കാരണം കങ്കണ ഒരു 5 വേദികളിൽ പ്രസംഗിച്ചാൽ BJP ഉള്ള ഓട്ടം കൂടി പോകും എന്നുള്ള കാര്യം അവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം.